യു ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേദി മാത്രമല്ല സദസ്സും എപ്പോഴും സമ്പന്നമാണ്. നിറഞ്ഞ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മാധ്യമപ്രവർത്തകരായ പ്രിയ സുഹൃത്തുക്കളെ, രാജ്യം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറം വീണ്ടും ഒരു രാഷ്ട്രീയ മഹാസംരംഭത്തിന് വേദിയാകുന്ന സന്ദർഭമാണ്. ഇവിടെ നമ്മളൊന്നും സംസാരിക്കേണ്ടതായ കാര്യമേയില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ വലിയ നേതാവിനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആഗമനത്തിന് വേണ്ടിയാണ് എല്ലാവരും വളരെ വലിയ പ്രത്യാശയോടുകൂടി കാത്തു നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാനുള്ളത് യു ഡി എഫിന് മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാനം ദേശീയമാണ് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇവിടെ എതിർപക്ഷം കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ബഹുമാന്യരായ മുൻ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ അവരുടെ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന നിലയിലാണ് ഓരോ മണ്ഡലത്തിലും യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരോടൊപ്പം നാട്ടുകാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്ന്, ആ മണ്ഡലത്തിൽ യു ഡി എഫ് ജയിക്കുക. രണ്ട്, കേരളക്കരയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് മുന്നണിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. ഇതാ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് വരാൻ പോകുന്നുവെന്ന മുന്നറിയിപ്പ് കൊടുക്കുക. മൂന്നാമതായി, പരമപ്രധാനമായി, ഇന്നത്തെ ഈ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയ്ക്ക് ശേഷം ഈ കേരളം ഒരു കുളിർമഴ പ്രതീക്ഷിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കുളിർമഴയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അത് മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, ആകാംക്ഷയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ദക്ഷിണേന്ത്യ നേരത്തെ തന്നെ എൻ ഡി എയെ കൈവിട്ടു. ഉത്തരേന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും മികവാർന്ന പോരാട്ടമാണ് സഖ്യകക്ഷികൾക്കൊപ്പം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടക പിടിച്ച പോലെ, തെലങ്കാന പിടിച്ച പോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ അലയൻസ് ഇന്ത്യ പിടിക്കാൻ പോകുന്നുവെന്ന ഏറ്റവും വലിയ ശുഭവാർത്തയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്. ഈ നാട്ടിലെ, ഇവിടെ മത്സരിക്കുന്ന കേരളക്കരയിലെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള സുഹൃത്തുക്കൾ, അവർ ചിന്തിക്കേണ്ടതായ കാര്യമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അജണ്ട? ആരെയാണ് നിങ്ങൾ ഇറക്കിയിട്ട് അധികാരത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? അധികാരത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ആ ഗവൺമെൻറ്റിനെ ഏത് പാർട്ടിയാണ് നയിക്കുക? ഇപ്പോഴും കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കുന്ന, ലീഗിനോട് ചോദ്യം ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തെ ദുർഭരണം, ആ ദുർഭരണത്തിന് ശേഷമുള്ള ഒരു മാറ്റമാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സ്വാധീനമുള്ള ഏറ്റവും വലിയ ആ മതേതര കക്ഷിയെയാണ് രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തവർ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങളുടെ മുമ്പിൽ പല പല തുരുപ്പ് ഷീട്ടുകളുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് വരും. അതിനൊക്കെയുള്ള മറുപടി വളരെ വ്യക്തമാണ്. സിവിൽ കോഡിൻ്റെ കാര്യം, പൗരത്വത്തിൻ്റെ കാര്യം, അതിനെതിരെയെല്ലാം എന്നും എപ്പോഴും ആദ്യം പ്രതിഷേധിച്ചതും രംഗത്ത് വന്നതും യു ഡി എഫ് ആണ്. പൗരത്വത്തിൻ്റെ ഭേദഗതി പ്രശ്നത്തിൽ ആദ്യമായി കോടതിയിൽ പോയത് യു ഡി എഫ് ആണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ഈ കഴിഞ്ഞ റമദാനിൽ അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒരു ദിവസം ഡൽഹിയിലായിരുന്നു. അവർ ഡൽഹിയിൽ പോയത് ഡൽഹി കാണാനല്ല, സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ കാര്യത്തിനായിരുന്നു അവർ ഡൽഹിയിൽ പോയത്. നിയമപരമായ പോരാട്ടം നാം നടത്തുന്നു, പാർലമെൻറ്റിലെ പോരാട്ടം നാം നടത്തുന്നു, പുറത്തുള്ള പോരാട്ടവും നാം നടത്തുന്നു,
അതോടൊപ്പം വലിയൊരു പോരാട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താനുണ്ട്. അത് ഇത്ര വലിയ അതിക്രമങ്ങളുമായി വരുന്ന കേന്ദ്ര ഭരണകക്ഷിയെ താഴെയിറക്കുക എന്ന പോരാട്ടമാണ്. കോൺഗ്രസിനോടും ലീഗിനോടും ചോദ്യം ചോദിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എത്രയോ വർഷം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച കാലത്ത് ഒരു പ്രധാനമന്ത്രിക്ക് പോലും ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് തോന്നിയില്ല. നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള ഒട്ടേറെ പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചിട്ട് അവർക്കൊന്നും തോന്നിയില്ല. പൗരത്വം എന്ന വാക്ക് പോലും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത വാക്കാണ്. എന്നാൽ ഇന്ന് അത്തരം പദങ്ങൾ കൊണ്ടുവന്ന് പ്രതിലോമപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റിനെ താഴെയിറക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ സഹായിക്കുകയാണ്, ഇന്ത്യ അലയൻസിനെ സഹായിക്കുകയാണ് ബന്ധപ്പെട്ട മതേതര കക്ഷികളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കേരളത്തിലെ ചാനൽ സുഹൃത്തുക്കൾ മാധ്യമങ്ങൾ പ്രവചിക്കുന്നതനുസരിച്ച് യു ഡി എഫിനെ കാത്തിരിക്കുന്നത് മഹത്തായ വിജയമാണ്. ആ മഹത്തായ വിജയം അതോടൊപ്പം ഈ രാജ്യത്തെ വിദ്വേഷവും വൈരവും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നുള്ളൊരു മോചനം ഇന്ത്യ ആഗ്രഹിക്കുകയാണ്. കാരുണ്യവാനായ ഒരു മനുഷ്യൻ ഇന്ത്യയുടെ ഭരണത്തിന്റെ തലപ്പത്ത് വരണമെന്നും ഒരു മതേതര സർക്കാർ ഇവിടെ ആഗമനം കൊള്ളണമെന്നും നാം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മതേതര സർക്കാർ ഇവിടെ വന്നുകൊണ്ട് മാത്രമേ അതോടൊപ്പമുള്ള മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധ്യമാവുകയുള്ളൂ. കൃഷിക്കാരുടെ പ്രശ്നങ്ങളാവട്ടെ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയാകട്ടെ, അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളാകട്ടെ, അതിനൊക്കെയുള്ള ഒരേ ഒരു പരിഹാരം ഒരു മതേതര സർക്കാരിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മതേതര സർക്കാരിനെ കൊണ്ടുവരുന്നതിന് എല്ലാവരും കൈകോർത്ത് പിടിക്കേണ്ട സമയമാണ് രാജ്യത്തിന്റെ മുമ്പാകെ വന്നിട്ടുള്ളത്. അതിന് സാധിക്കുന്നത് ഇന്ത്യ അലയൻസ് ആണ്. അതിനുവേണ്ടി മതേതര ശക്തികളുടെ ഏകീകരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ആ ഏകീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ രംഗത്തെ പ്രധാനപ്പെട്ട പാർട്ടിയെ സഹായിക്കുകയും അതിനുവേണ്ടി കൈകോർത്ത് പിടിക്കുകയും ചെയ്യാൻ സാധ്യമാകേണ്ടതാണ്. അതിന് ഒത്തൊരുമിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശിക്കുവാനും ആശംസിക്കുവാനുമുള്ളത്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ മഹത്തായ പോരാട്ടത്തിൽ നമുക്കൊന്നിച്ച് കൈകോർത്ത് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാം എല്ലാവരും ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ ബഹുസ്വരത, രാജ്യത്തിന്റെ മതേതരത്വം ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ബഹുത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടത്തിൽ നമുക്ക് കൈകോർത്ത് പിടിക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ദേശീയമാണ്. അതിന് ഒറ്റക്കെട്ടായി അഭിവന്ദനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രത്യാശയായ നമ്മുടെ ഏവരുടെയും ആശയും ആവേശവുമായ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.